32 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള പ്ലിയോസീൻ ഇപ്പോക്ക് കാലഘട്ടത്തിലെ ഒരു ദിവസം. കിഴക്കേ ആഫ്രിക്കയിലെ ആവാഷ് താഴ്വരയിൽ ഒരു ആൾക്കുരങ്ങ് മരിക്കുന്നു. അവളെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവുമില്ല. പിന്നീട് 32 ലക്ഷം വർഷങ്ങൾ കടന്നുപോയി. ഈ കാലഘട്ടത്തിൽ അവളുൾപ്പെടുന്ന സ്പീഷീസിന് വംശനാശം സംഭവിച്ച് ഇല്ലാതായി. ആഫ്രിക്കയിലെമ്പാടും പുതിയ സ്പീഷീസ് ആൾക്കുരങ്ങുകൾ രംഗപ്രവേശം ചെയ്തു. അവയിൽ ചിലവയ്ക്ക് വലിയ തലച്ചോറുകളുണ്ടായി. അവ ലോകം മുഴുവൻ കീഴടക്കി. 32 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം തലച്ചോറ് വികസിച്ച ആൾക്കുരങ്ങ് വിഭാഗത്തിലെ രണ്ടുപേർ അവളുടെ അസ്ഥികൂടം കണ്ടെത്തുന്നു. ചരിത്രപ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ് തങ്ങൾ നടത്തിയതെന്ന് അവർ തിരിച്ചറിയുന്നു. അവളുടെ അസ്ഥിയുടെ കഷണങ്ങൾ മരുഭൂമിയിൽ നിന്ന് ശ്രദ്ധാപൂർവം അവർ കുഴിച്ചെടുക്കുന്നു. അവർ അവൾക്കൊരു പേര് നൽകി, ലൂസി. തദ്ദേശീയരായ എത്യോപ്യക്കാർ ഈ അസ്ഥികൂടങ്ങൾക്ക് മറ്റൊരു പേര് നൽകി, ഡിങ്കിനേഷ്. യു ആർ മാർവെല്ലസ്. ഇന്നത്തെ എത്യോപ്യയിലെ അഫാർ ട്രയാങ്കിളിലെ ആവാഷ് താഴ്വരയിലെ ഹദാറിൽ നിന്ന് 1974 ലൂസിയുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ക്ലീവ്ലാൻഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ പാലിയോ ആന്ത്രപ്പോളജിസ്റ്റായ ഡൊണാൾഡ് ജോൺസണാണ് ഇത് കണ്ടെത്തുന്നത്. ഹോമിനിഡ് സ്പീഷീസായ ആസ്ട്രോലോപിതെക്കസ് അഫാരൻസിസ് എന്ന വിഭാഗത്തിലാണ് ലൂസി ഉൾപ്പെടുന്നത്. ഈ പര്യവേക്ഷണ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരവും പര്യവേക്ഷണ സംഘം ഒരു പാട്ട് പാടുമായിരുന്നു. ബീറ്റിൽസിൻ്റെ ലൂസി ഇൻ ദ സ്കൈ വിത്ത് ഡയമണ്ട്സ് എന്ന് തുടങ്ങുന്ന പാട്ട്. ഇതിൽ നിന്നാണ് അവൾക്ക് ലൂസി എന്ന പേര് നൽകിയത്. ലൂസി വളരെ പെട്ടെന്ന് തന്നെ ലോകപ്രശസ്തമായി. ലൂസിയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചും പുനർനിർമ്മാണത്തെക്കുറിച്ചും വിവരിക്കുന്ന ഒരു പുസ്തകം ജോഹാൻസൺ പ്രസിദ്ധീകരിച്ചു. അമേരിക്കയിലെമ്പാടും ലൂസിയുടെ അസ്ഥികൂടങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ലൂസീസ് ലെഗസി, ദ ഹിഡൻ ട്രഷേഴ്സ് ഓഫ് എത്യോപ്യ എന്ന പേരിൽ 2013 യഥാർത്ഥ ഫോസിലുകൾ എത്യോപ്യയിലേക്ക് തന്നെ കൊണ്ടുവന്നു. പിന്നീട് ലോകമെമ്പാടും പ്രദർശിപ്പിക്കപ്പെട്ടത് ലൂസിയുടെ പ്ലാസ്റ്റർ കാസ്റ്റ് മാതൃകകളാണ്. ലൂസിയുടെ യഥാർത്ഥ ഫോസിൽ ഇന്ന് എത്യോപ്യയിലെ ആദിസ് അബാബയിലെ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആൾക്കുരങ്ങുകളിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്കുള്ള മാറ്റത്തിൻ്റെ നിർണായക ഘട്ടത്തിലാണ് ലൂസി ജീവിച്ചിരുന്നത്. മനുഷ്യപരിണാമത്തിൻ്റെ ഒരു നിർണായകമായ ഘട്ടമാണ് ഇരുകാലിലുള്ള നടത്തം. ലൂസി ഇരുകാലിൽ നടന്നു. ഇരുകാലിൽ നടന്നതിൻ്റെ നിരവധി തെളിവുകൾ അസ്ഥികൂടത്തിൽ നിന്ന് തന്നെ ലഭ്യമാണ്. കാൽമുട്ടിൻ്റെ സന്ധിയുടെ പ്രത്യേകത, തുടയലിൻ്റെ ആകൃതി തുടങ്ങിയവ ഇരുകാലിൽ നടന്നതിൻ്റെ സൂചന നൽകുന്നു. അവളുടെ കാൽമുട്ടിൻ്റെ സന്ധിയിൽ ശരീരഭാരം മുഴുവൻ താങ്ങിയതിൻ്റെ അടയാളങ്ങൾ കാണാം. 2016 ലൂസിയുടെ അസ്ഥികൾ CT സ്കാനിന് വിധേയമാക്കിയ ഗവേഷകർ പരീക്ഷണ ഫലം പ്രസിദ്ധീകരിച്ചു. ഇതനുസരിച്ച് കനത്ത ശക്തമായ കൈകളാണ് ലൂസിക്കുണ്ടായിരുന്നത്, സ്ഥിരമായി മരം കയറുന്ന ആൾക്കുരങ്ങുകളെ പോലെ. പക്ഷേ കാലുകൾ ഇരുകാലിലുള്ള നടത്തത്തെ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ലൂസി ഒരേ സമയം മരങ്ങളിൽ കയറുകയും സാവന്നകളിൽ ഇരുകാലുകളിൽ നടക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. എന്നാൽ ലൂസിയുടെ സ്പീഷീസുകൾ എത്ര സമയം വരെ മരങ്ങളിൽ ചെലവഴിച്ചിരുന്നു എന്നതിന് വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. 500 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് അവളുടെ തലച്ചോറിൻ്റെ കനം. ആധുനിക മനുഷ്യൻ്റേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1/3 മാത്രം. ലൂസിക്ക് പ്രായപൂർത്തിയായിരുന്നു, പക്ഷേ ഇന്നത്തെ 5 വയസ്സുകാരിയുടെ അത്ര നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൂസി എങ്ങനെയാണ് മരിച്ചത്? ലൂസിയുടെ മരണം ഊഹാപോഹങ്ങൾ നിറഞ്ഞതായിരുന്നു. വന്യമൃഗങ്ങൾ അവളെ ആക്രമിച്ചതിൻ്റെ യാതൊരു ലക്ഷണവും ശരീരത്തിലില്ല. ചെറിയ പ്രായമായതുകൊണ്ട് ഒരു സ്വാഭാവിക മരണത്തിന് സാധ്യതയില്ല. 2016 ആഗസ്റ്റ് മാസത്തിൽ ലൂസിയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം അമേരിക്കൻ എത്യോപ്യൻ ഗവേഷകർ ചേർന്ന് നാച്ചർ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. ഉയർന്ന റെസല്യൂഷനുള്ള CT സ്കാൻ ഉപയോഗിച്ച് പരിശോധിച്ചതിൽ നിന്നും അവളുടെ ശരീരത്തിൽ നിരവധി പരിക്കുകളുള്ളതായി കണ്ടെത്തി.
മുകളിൽ നിന്ന് താഴ്ചയിലേക്ക് വീണാൽ സംഭവിക്കാവുന്ന പരിക്കുകളെപ്പോലെയായിരുന്നു അവ. ഒരു വലിയ മരത്തിൽ നിന്ന് അവൾ താഴത്തേക്ക് വീണതായിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിലത്തേക്ക് കൈകുത്തി വീണതിൻ്റെ ലക്ഷണങ്ങൾ: പൊട്ടിയ തോളലുകൾ, അസ്ഥികളിലെ പ്രത്യക്ഷമായ മുറിവുകൾ, ഇവയെല്ലാം ഈ വീഴ്ചയെ സൂചിപ്പിക്കുന്നു. ലൂസി മരിക്കുമ്പോൾ 12 വയസ്സായിരുന്നു പ്രായം.